ദിസ് ഈസ് ദ ന്യൂ എഴ ഓഫ് അവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫേസ് ടു ഫേസ് ക്ലാസ്സസിൽ നിന്നും നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹൈലി അപ്രീഷിയേറ്റ് ദ എഫേർട്ട് ഓഫ് ഓൾ ടീച്ചേഴ്സ് അതുപോലെ ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഗ്രേറ്റ് സലൂട്ട് കാരണം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എഫേർട്ട് മനസ്സിലാവത്തുള്ളൂ സോ എൻ്റെ ഈ എഫേർട്ടിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ചെയ്യത്തില്ലേ താങ്ക് യു ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സസ് എഫക്റ്റീവ് ആക്കാൻ പാരൻസും ചിൽഡ്രൻസും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഫസ്റ്റ് തിങ് പ്രിപ്പറേഷൻ ആണ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ മെൻ്റലിയും ഫിസിക്കലി അതുപോലെ തന്നെ ആണ് നമ്മളുടെ സ്റ്റഡി റൂംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമ്മളിപ്പോൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി യൂണിഫോമിൽ അതൊരു എനർജിയാണല്ലേ ആ ഒരു എനർജിയിലും ആ ഒരു ഫ്രഷ്നെസ്സോടും കൂടി തന്നെ വേണം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റഡി റൂം നമ്മൾ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് വളരെ നല്ലൊരു ഫ്രഷ് എയറിലായിട്ട് അത് നമുക്ക് തരുന്ന ഒരു എനർജി മറ്റൊന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റഡി പ്ലാറ്റ്ഫോം ഓൺലൈനാണ് അത് ടി വി ആകാം ലാപ്ടോപ്സ് ആകാം മൊബൈൽ ആകാം ടാബ്സ് ആകാം എന്താണെങ്കിലും നമ്മൾ ഒരുപാട് നേരം ആ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും അതുപോലെ നമുക്ക് ഷോൾഡർ പെയിൻ ഹെഡ് ഏയ്ക്കൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇരിക്കുന്ന പോസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക സോ ലാപ്ടോപ്പും നമ്മളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മളൊരു ഹൈഫൈ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസിലായിരിക്കണം അതുപോലെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് ഇപ്പോൾ ലാപ്ടോപ്പോ മൊബൈലാണെങ്കിലും നമ്മൾ ആ സ്ക്രീൻ വെക്കേണ്ട ഒരു ഹൈറ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരിക്കലും ലാപ്ടോപ്പ് സ്ക്രീൻ നമ്മുടെ മുകളിലേക്ക് നമ്മുടെ ഹൈറ്റ് മുകളിലേക്ക് വെക്കാതെ മിഡിലും വെക്കാതെ കുറച്ച് സ്ലൈറ്റ്ലി ഡൗൺ ആയിരിക്കണം നമ്മുടെ ഹെഡിൽ നിന്നും സ്ലൈറ്റ്ലി ഡൗൺ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കണം നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ മൊബൈലാണെങ്കിലും സെയിം ആ ഒരു സ്ക്രീൻ ലെങ് ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഇവിടെ മറ്റൊരു കാര്യം നമ്മളുടെ സ്ക്രീനിൽ വരുന്ന ഗ്ലെയർ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് ലൈറ്റ്സ് ഉണ്ടാകുക അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആയിരിക്കാം അപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് ഗ്ലെയർ അടിക്കുമ്പോൾ ആ ഒരു വിഷ്വലിനെ തന്നെ നമുക്ക് അഫെക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും മറ്റൊന്ന് ഫ്രീക്വൻറ്റ് ആണ് ഫ്രീക്വൻറ്റ് ബ്രേക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലൈവ് സെക്ഷൻസ് ഉണ്ട് പ്രീ റെക്കോർഡിങ് സെക്ഷൻസ് ഉണ്ട് സോ അക്കോഡിങ് ടു ദ സെക്ഷൻസ് ആയിരിക്കണം നമ്മുടെ ആ ഒരു ബ്രേക്ക്സ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് സോ ഒരു ഫുൾ ടൈം ബ്രേക്ക് എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനൊരു ടെക്നീക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ട്വൻറ്റി 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 അതായത് കൂടുതൽ നേരം നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഒത്തിരി സ്ട്രെയിൻ ആവാൻ ചാൻസസ് ഉണ്ട് സോ നമ്മളൊരു ട്വൻ്റി മിനിറ്റ്സ് നമ്മളത് വാച്ച് ചെയ്യുക ഓൺലൈൻ വാച്ച് ചെയ്യുക അതിനുശേഷം ഒരു ട്വൻറ്റി സെക്കൻഡ്സിന് ഒരു ബ്രേക്ക് കൊടുക്കുക സോ ഈ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് ബ്രേക്ക് ടൈമിൽ നമ്മൾ ഏകദേശം ഒരു ട്വൻറ്റി ഫീറ്റ് ഡിസ്റ്റൻസിൽ ഉള്ള വിഷ്വൽസ് നമുക്ക് നോക്കാം സോ അത് നമ്മുടെ ഒരുപാട് റിലാക്സേഷൻ തരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒത്തിരി നേരം സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ ബ്ലിങ്ക് റേറ്റ് അതായത് കണ്ണ് ചിമ്മുന്നതിൻ്റെ റേറ്റ് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് സോ ഇത് നമുക്ക് പിന്നീട് നമുക്ക് കണ്ണ് ഡ്രൈ ആവാനായിട്ടുള്ള വളരെ ചാൻസസ് കൂടുതലാണ് സോ അപ്പോൾ എപ്പോഴും ഓർക്കുക നമ്മൾ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഐ ബ്ലിങ്ക് റേറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം നമ്മുടെ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പോൾ ലൈവ് സെക്ഷൻസ് ആണെങ്കിൽ അതനുസരിച്ചും പ്രീ റെക്കോർഡിംഗ് സെക്ഷൻസ് ആണെങ്കിൽ അതനുസരിച്ചുമുള്ള ഒരു ടൈം ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഒരു ടൈം പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ക്ലാസ്സസ് എഫക്റ്റീവ് ആക്കാൻ പറ്റും നമ്മൾ ഓൺലൈൻ ക്ലാസ്സില് നമ്മളുടെ കുട്ടികളോടൊപ്പം കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ടീച്ചറുണ്ട് ടീ എന്തെങ്കിലും ഒരു ഫോക്കസ് മാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാലും ആ ടീച്ചറിന് മനസ്സിലാവും സോ ഇവിടെ വീട്ടിൽ നമുക്ക് ആ ഒരു ഫീൽ വരാനായിട്ടും അതിനായിട്ട് നമ്മൾ മാതാപിതാക്കൾ തന്നെ കുട്ടികളോടൊപ്പം ഇരിക്കുക അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു ദിവസം കണ്ട ആ ഓൺലൈൻ പ്രോഗ്രാംസ് നമ്മളൊരു ക്യുക്ക് സമ്മറി ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് ബിക്കോസ് അത് നമ്മൾക്ക് നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സിനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും അതുപോലെ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സസിനായിട്ടുള്ള ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന വഴിയായിട്ട് നമ്മൾ ആ ക്ലാസ്സസിൽ കുറേയും കൂടെ നമുക്ക് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും സൊ ഈ ക്ലാസ് റൂം സെക്ഷൻസിൽ ഇപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സസ് നമ്മുടെ സ്കൂൾസിലൊക്കെ നടക്കുമ്പോഴേക്കും നമ്മളെന്താ പറയുക ടുഗെദർ വി ആർ സ്റ്റഡിയിങ് അല്ലേ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് ചിരിക്കുന്നു ഒരുമിച്ച് ഒരു വളരെ ലൈവ് എക്സ്പീരിയൻസാണ് നമ്മൾ വീട്ടിൽ ഈ ഒരു ക്ലാസ്സസിന് ശേഷം നമ്മളുടെ വളരെ ഇൻറ്റിമീറ്റായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാം അവരുടെ ഒരു ക്ലാസ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും നമ്മൾ ആ ആ ഒരു ഇത് വേണം നീ അതിലും ഇപ്പോൾ കുട്ടികളെന്നുള്ള നിലയിൽ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാരൻസിനെ അറിയിക്കാം സോ അതൊക്കെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ ഈ വീഡിയോ നമ്മൾ കുട്ടികൾക്കും പാരൻസിനും ഓൺലൈൻ ക്ലാസ്സസ് എഫെക്റ്റീവ് ആക്കാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണെന്ന് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് ഫോർ വാച്ചിങ് चैनल सब्सक्राइब किया एंड प्रेस द बेल आइकन. थैंक यू